ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് നമ്മൾ കേരള സ്റ്റൈലിലുള്ള ഒരു ക്രാബ് മസാലയാണ് തയ്യാറാക്കുന്നത്. ഇവിടെ അതിനുവേണ്ടി ഞാൻ അര കിലോ ഞണ്ട് നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്രാബ് മസാല ഉണ്ടാക്കി തുടങ്ങാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം 3 മീഡിയം സൈസ് സവാളയാണ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതേപോലെ ഒരു വലിയ ടൊമാറ്റോ വേണം. 2 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടാം. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി കട്ട് ചെയ്തത്. ആദ്യം നമുക്ക് മസാല തയ്യാറാക്കാം. സ്റ്റവ് കത്തിച്ച ശേഷം പാൻ വെച്ച് കൊടുക്കാം. പാൻ നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ റോ ടേസ്റ്റ് പോകുന്നവരെ വഴറ്റി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് പച്ചമുളകും കരിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ റോ ടേസ്റ്റ് കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. എൻ്റെ 3 മീഡിയം സൈസുള്ള സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സവാള ചേർത്തതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സവാള നന്നായിട്ടൊന്ന് വാടി വരണം. അതിന് ശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇപ്പം സവാളയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1 വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ 2 എടുക്കണം. തക്കാളി ഇനി നന്നായിട്ട് കുക്കായിട്ട് വരണം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, 2 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഇതിൻ്റെ കൂടെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ നിങ്ങൾ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പൊടിയുടെ റോ ടേസ്റ്റ് ഒക്കെ കംപ്ലീറ്റ് പോകണം. അതിന് ശേഷം വേണം നമുക്കിതിലേക്ക് ഞണ്ട് ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. മസാലയുടെ റോ ടേസ്റ്റ് ഒക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞണ്ട് ചേർത്ത് കൊടുക്കാം. ഞണ്ട് ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല ഞണ്ടിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് ആവണം. അതിനുശേഷം നമുക്ക് 2 മിനിറ്റ് നേരം പാത്രം അടച്ചു വയ്ക്കാം. ഞാൻ നേരത്തെ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. എരിവ് കുറവായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഏകദേശം 1¼ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എത്രയാണ് ഞണ്ട് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇനി നമുക്ക് പാത്രം അടച്ചു വെച്ചതിന് ശേഷം കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നിങ്ങൾ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഞണ്ടൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഞാൻ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അവസാനം. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് പെരിഞ്ജീരകപ്പൊടി അവസാനം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും കറിക്ക്. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ക്രാബ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവസാനം നമുക്കിതിലേക്ക് കുറച്ച് കരിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ മുകളിൽ ഒഴിച്ചതിന് ശേഷം കുറച്ച് നേരം നമുക്കിത് അടച്ചു വയ്ക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.